നമസ്കാരം ന്യൂസ് കിച്ചൺ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം ഇത് നിർണായക തീരുമാനമാണ് അതെ ചില തീരുമാനങ്ങൾ അങ്ങനെയാണ് അത് എടുക്കുന്നവരിലും ഉണ്ട് ചില പ്രാധാന്യങ്ങൾ ഇത്തരം ചില തീരുമാനങ്ങൾ നമ്മൾ തമിഴിനെ കണ്ടുപിടിക്കണം തമിഴ്നാടിനെ കണ്ടുപിടിക്കണം വിപ്ലവകരമായ നിർണായകമായ തീരുമാനം സ്ത്രീകളെയും തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായി നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു തമിഴ്നാട് ദേവസ്വം മന്ത്രി പി കെ ശേഖർ ബാബു ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ അനുമതി ലഭിച്ചാലുടൻ ഇവർക്ക് പരിശീലനം തുടങ്ങും മുഴുവൻ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പൂജാരിമാരാകാം എന്നും ഇവരെ പരിശീലനം നൽകി ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പൂജാരിമാരായി നിയമിക്കുമെന്നും ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളിൽ താൽപ്പര്യമുള്ളവർക്ക് ക്ഷേത്രങ്ങളിൽ പൂജാരിമാരാകുന്നതിന് വേണ്ടിയുള്ള പരിശീലനം കൊടുക്കുമെന്നും അതിനുശേഷം അവരെ പൂജാരിമാരായി നിയമിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളെ ക്ഷേത്രങ്ങളിൽ പൂജാരിയാക്കിയാൽ പൂജാരിമാരാക്കിയാൽ അവർ ഉന്നതങ്ങളിൽ എത്തുമോ എന്നുള്ള ചില ചോദ്യങ്ങളെല്ലാം തന്നെ ദോഷൈക ദൃക്കുകൾ ചോദിച്ചേക്കാം പക്ഷേ അങ്ങനെയല്ല ഒട്ടേറെ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മൾ കേരളത്തിൽ പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ചില കാര്യങ്ങളാണ് ഇവ കാരണം എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ നിർണായക വിധിയല്ലാതെ ആ വിധിയിൽ കടിച്ചു തൂങ്ങിക്കൊണ്ട് വേണമോ വേണ്ടയോ എന്ന് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മനസ്സുകളും അതുപോലെ തന്നെ സർക്കാരുകളുമാണ് നമുക്കുള്ളത് കൃത്യമായി ഒരു നിലപാടെടുക്കുന്നതിന് ഇന്നവരെ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ചേക്കാം അവിടെയാണ് കൃത്യമായ നിലപാടും ശക്തമായ തീരുമാനവുമായി തമിഴ്നാട് സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പക്ഷേ അതിനെയൊന്നും തന്നെ അവർ കണക്കിലെടുക്കുന്നില്ല ഇതിനു മുന്നും ഒട്ടേറെ ജനോപകാരപ്രദമായ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളവരാണ് തമിഴ്നാട് സർക്കാർ മാത്രമല്ല ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുന്നേ തന്നെ അവരുടെ പ്രകടന അടക്കം പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും അത് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അത് നടപ്പിലാക്കുമെന്ന് തന്നെയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനോപകാരപ്രദമായി മനുഷ്യത്വപരമായി മുന്നേറ്റമുണ്ടാക്കുക അത് ജാതി മത മതഭേദമന്യേ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ അടിമുടി മാറ്റം കൊണ്ടുവരുന്നതിനുള്ള ശ്രമമാണ് തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാർ എം കെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ ജാതിമത ഉച്ച നീചത്വങ്ങൾക്കെതിരെ ബ്രാഹ്മണ്യത്വത്തിനെതിരെ ജാതിമത ഉച്ച നീചത്വങ്ങൾക്കെതിരെ ബ്രാഹ്മണരുടെ തിട്ടൂരങ്ങൾക്കെതിരെ പെരിയൂറും അണ്ണാതുരയും അതുപോലെ തന്നെ കലഞ്ചർ കരുണാനിധിയെല്ലാം തന്നെ ഉഴുതുമറിച്ച മണ്ണാണ് തമിഴ്നാട്ടിലേത് ആ മണ്ണിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ഉയർന്നു വന്ന ഒരു വിഭാഗമാണ് അവിടുത്തെ ദ്രവിഡിയൻ ജനത ആ ജനതയുടെ പോരാട്ട വീര്യവും ഇച്ഛാശക്തിയും എല്ലാം ഉൾക്കൊള്ളുമ്പോൾ ഒന്ന് ചേർന്ന് വരുമ്പോൾ ഈ പ്രതിലോമ ശക്തികളെയെല്ലാം തന്നെ തച്ചുടച്ചുകൊണ്ട് അതിനെതിരെ ശക്തമായ മുന്നേറ്റവുമായി സർക്കാരുകൾക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉറച്ച ഉദാഹരണമാണ് ഉത്തമ ഉദാഹരണമാണ് ഡി എം കെ സർക്കാർ സ്റ്റാലിൻ്റെ സർക്കാർ അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരുണാനിധി അടക്കമുള്ള വിപ്ലവകാരികളുടെ പ്രവർത്തനം കൊണ്ട് തൂലിക പടവാളാക്കിക്കൊണ്ട് അറിവിനെ ഉണർത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് കലാപരമായും സാഹിത്യപരമായും ജനങ്ങളുടെ ആവശ്യം മനുഷ്യന് മനുഷ്യനായി കണ്ട ഒരു വിഭാഗത്തിൻ്റെ പിൻതലമുറയാണ് ഇപ്പോൾ തമിഴ്നാട് ഭരിക്കുന്നത് നിരവധി അനവധി നിരവധി ഉച്ച നീചത്വങ്ങൾക്കെതിരെ കവിതയായും പാട്ടായും നാടകമായും എഴുത്തിൻ്റെ മേഖലയിലൂടെ പ്രതികരിക്കുകയും മാറ്റം വരുത്തുകയും ചെയ്ത കലഞ്ചർ കരുണാനിധിയുടെ മകൻ സ്റ്റാലിനാണ് തമിഴ്നാട് ഇപ്പോൾ ഭരിക്കുന്നത് ആ രക്തത്തിൻ്റെ ഗുണം കൃത്യമായും സ്റ്റാലിൻ കാണിക്കും അതുതന്നെയാണ് ദ്രവീഡിയൻ മണ്ണിൻ്റെ ആ നേട്ടവും ആ ദ്രവീഡിയൻ ജനതയുടെ ഉൾക്കാമ്പും ഉണർവും ആണ് ഈ സർക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ജനോപകാരപ്രദമായ ഒട്ടനവധി മുന്നേറ്റങ്ങൾ ഈ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത് നൂറ് ദിവസത്തിനുള്ളിൽ ഒരുപാട് പരിപാടികളാണ് ഡി എം കെ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത് അതിലൊന്നാണ് മുഴുവൻ ആളുകൾ ഹൈന്ദവരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ക്ഷേത്ര പൂജാരിയാകാൻ അർഹതയുണ്ടെന്നും അതിൽ സ്ത്രീകൾക്ക് താല്പര്യമുള്ള സ്ത്രീകളെ പ്രത്യേക പരിശീലനം നൽകിക്കൊണ്ട് ഒഴിവ് വരുന്ന ക്ഷേത്രങ്ങളിൽ നിയമിക്കുമെന്നും തമിഴ്നാട് ദേവസ്വം വകുപ്പും മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്